കോൾപിറ്റ് ഓസിലേറ്ററിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത്. ഇത് എന്താണ് നമ്മൾ ഈ ഒരു ഇതിനെ കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു എപ്പോഴും എന്ന് വെച്ചാൽ, കോൾപിറ്റിന് ഇവിടെ എന്തായിരിക്കും? നേരത്തെ ഇവിടെ രണ്ട് എന്നുണ്ടാവും. സി വൺ സി ടു എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. കാരണം ഇവിടെ കപ്പാസിറ്ററിൽ കൂടെയാണ് നമുക്ക് എന്താകുന്നത്, ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഓസിലേഷൻ ഉണ്ടാവുക. ആ ഓസിലേഷൻ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത് എന്തിനാണ്? കപ്പാസിറ്ററിൽ കൂടെയാണ്. ഓക്കെ, ഇതിന് ഏറ്റവും പ്രത്യേകം വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ നടുഭാഗം എന്തായിട്ടുണ്ടാവും, നമ്മളവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ പ്രീവിയസ് ആയിട്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ കാർട്ടറിലേക്ക് നമ്മൾ എന്താക്കുന്നത്, ഒരു പ്ലസ് വി സി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർ വണ് ആർ ടു ഇവിടെ എന്താണ്, നേരെ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് ആയിട്ട് തന്നെയാണ് ഇവിടെ എന്താക്കുന്നത്, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആർ വണ് ആർ ടു എന്താക്കുന്നത്, ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ബൈപ്പാസ് സർക്യൂട്ട്, ബൈപ്പാസ് കപ്പാസിറ്റർ, ഇവിടെ സി എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ എടുക്കുന്ന ഈ കൾട്ടറിൻ്റെ ഈ എൻഡിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നുമാണ് നമ്മൾ എന്താക്കുന്നത്, ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരു ഇൻഡക്ടർ എൽ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കണക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലസ് വി സി കൊടുക്കുന്ന അവിടെ നമ്മൾ ഒരു ആർ എഫ് ചോക്കിന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ചോക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ ഇൻഡക്ടർ പോലെ തന്നെ ഉള്ളൊരു സാധനം ചോക്ക് നമ്മളിവിടെ എന്താക്കുന്ന അവിടെ വെച്ചിട്ടുണ്ട്. കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഇവിടെ ഒരു കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡറാണ് നമ്മൾ എന്താക്കുന്നത്, ഫീഡ്ബാക്കിന് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ തന്നെ ഇവിടെ ടാങ്ക് സർക്യൂട്ട് ആയിട്ടുള്ളത് സി വൺ സി ടു എൽ ടു ആണ്, എന്താണ് ടാങ്ക് സർക്യൂട്ട്. ഇനി നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്താക്കും, ഈ ആർ എഫ് ചുക്കിലൂടെ വരുന്നതിന് എന്താക്കും, സി വൺ എന്താക്കും ചാർജ് ആകും. നമ്മളിവിടെ പഠിച്ച പോലെ ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് വെച്ചാൽ സി വൺ ഇവിടെ ഇവിടെയും, പിന്നെ അത് തന്നെ ആ ഇൻഡക്ടർ ഇവിടെയും, സി ടു ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സി വൺ ആണ് എൻ്റെ ഇവിടെ ഉള്ള ചാർജിങ് കപ്പാസിറ്റർ എന്താണ്, സി വൺ ആണ്. അതിൻ്റെ സെൻറ്റർ എന്താണ്, ഇവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഈ വോൾട്ടേജ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഇതെന്താണ് നമുക്കറിയാം, ഈ എല്ലും സി വണ്ണും കൂടെ എന്താണ്, എന്താണ് ടാങ്ക് സർക്യൂട്ട് ആണ് ഇവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ എന്താ ഇവിടെ ഓസിലേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യുന്ന എവിടെയാണ്, ഈ സി വണ്ണിലാണ് അപ്പിയർ ചെയ്യുന്നത്. ഈ സി വണ്ണിൻ്റെ ഇവിടെ സെൻറ്റർ എന്താണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് പറയാൻ തക്കും, ഇവിടെ വരുന്ന ഈ ഔട്ട്പുട്ടിനെ എന്താക്കി രണ്ട് സെക്ഷൻ ആയിട്ട് ഇവിടെ മാറ്റി എടുക്കണം. എൽ വണ്ണിൻ്റെ എൽ ടുവിൻ്റെ അവിടെയുള്ള എൽ വണ്ണിൻ്റെയും അവിടെയുള്ള ഈ വരുന്ന വോൾട്ടേജിനെ സി വണ്ണും സീറ്റും കൂടെ തമ്മിൽ എന്താക്കണം, ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ സി വൺ സീറ്റിനാണ് ഇവിടെ നമ്മൾ എന്താക്കുന്നത്, വോൾട്ടേജ് ഡിവൈഡറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വരുന്നത് എവിടെയാണ്, സി വണ്ണിലാണ്. സി ടുവിൽ എന്ത് വരുന്നുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്കാണ് നമ്മളിവിടെ സി ടുവിൽ എടുക്കുന്നത്. ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യുന്നത് സി വണ്ണിലും അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നത് സി ടുവിലും. അപ്പോൾ നമ്മുടെ സി ടുവിൽ നമ്മൾ പറയുന്നത് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ എടുക്കുന്ന ഈ കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ രണ്ടും എന്നാണ് സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റർ ആയിരിക്കും, കപ്പാസിറ്റൻസ് എന്ന് സി വൺ സി ടു ഡിവൈഡ് ബൈ സി വൺ പ്ലസ് സി ടു ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് വെച്ചാൽ വൺ ബൈ ടു പൈ ഡിവൈഡ് ബൈ റൂട്ട് എൽ സി ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്കിവിടെ കിട്ടുന്നത്. ഇനി എന്താ പറയുക, ഇത് നമ്മളിനി എന്താ പറയുക, ഈ സർക്യൂട്ട് നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താക്കും, ഇവിടെ ഈ പ്ലസ് വി സി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താക്കും, സി വണ്ണും സി ടു എന്താക്കും ചാർജ് ചെയ്യും. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ എന്താക്കും, എല്ലിൽ കൂടി എന്താക്കും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താക്കും ഈ ടാങ്ക് സർക്യൂട്ട്, അതായത് സി വൺ സി ടു എൽ എന്ന് പറയുന്ന ഈ സർക്യൂട്ടിൽ എന്തുണ്ടാവും, ഓസിലേഷൻ സെറ്റപ്പ് ചെയ്യുകയും ചെയ്യും. ആ ഓസിലേഷൻ്റെ ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യുന്നത് സി വണ്ണിലാണ്, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നത് സി ടുവിലാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കപ്പാസിറ്റർ സി വണ്ണും ഫീഡ്ബാക്ക് എടുക്കുന്നത് സി ടുവിലായതുകൊണ്ട് അതിനെ നമ്മൾ എന്താക്കും, ഫീഡ്ബാക്ക് കപ്പാസിറ്റർ എന്ന് നമ്മൾ സി ടുവിനെ വിളിക്കുകയും ചെയ്യും. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, സി വണ്ണും സി ടു നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ് ഇവിടെ, വോൾട്ടേജ് കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡർ ആണ് നമ്മളിവിടെ എടുക്കുന്നത് കോൾപിറ്റിൽ. അപ്പോൾ എന്താ ഇവിടെ സെൻറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സി വണ്ണിൻ്റെ അവിടെയുള്ള സിഗ്നൽ സി ടുവിൻ്റെ അവിടെയുള്ള സിഗ്നൽ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ കേസിൽ പറഞ്ഞാൽ തന്നെ ട്രാൻസിസ്റ്റർ എന്താക്കും, അഡീഷണൽ ആയിട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും കൂടെ എന്താക്കും അവിടെ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ ടോട്ടൽ 360 അല്ലെങ്കിൽ 0 ഡിഗ്രി ആയി. അപ്പോൾ ഇതും എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്കാണ് നമുക്ക് ഇവിടെ എന്താക്കുന്നത് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമുക്കിവിടെ കണ്ടുപിടിക്കുവാണെങ്കിൽ, നമ്മളിവിടെ ഇവിടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന വോൾട്ടേജ്, ഇപ്പോൾ ഒരു ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വോൾട്ടേജ് ഒരു വി എഫ് എന്നിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ
എം വി ഈസ് ഈക്വൽ ടു വി എഫ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഇവിടെ തരുന്ന വി ഔട്ട് ഔട്ട്പുട്ട്. അപ്പം എന്തായാലും വി ഔട്ട് നമുക്കിവിടെ കിട്ടും. നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ 1/C ഒമേഗയാണ് നമുക്ക് എന്താ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി എഫ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് ഔട്ട്പുട്ട് വരുന്ന എവിടെയാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് C1 നമ്മൾ പറഞ്ഞു. അപ്പോൾ C1 എന്ന് പറയുമ്പോൾ എന്തായാലും 1/C1 ഒമേഗ എന്നാണ് ഇവിടെ വരിക. ഓക്കെ, അതുപോലെ തന്നെ സോറി നമ്മൾ ചെയ്തപ്പം ആദ്യം ചെയ്തത് ഇവിടെ എന്താണ് വി ഓക്കെ 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 ഫീഡ്ബാക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ. അപ്പോൾ വി എഫ് എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക്, ഫീഡ്ബാക്ക് എവിടെയാണ് വരിക, കപ്പാസിറ്റർ C2 എന്ത് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും 1/C2 ഒമേഗ ഡിവൈഡഡ് ബൈ വി ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് C1. അപ്പോൾ എന്തായാലും 1/C1 ഒമേഗ അങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമ്മുടെ കിട്ടുക, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക C1/C2 എന്നാണ് നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാവും, ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ അവിടെ നമ്മൾ വെച്ചിരിക്കുന്ന വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടുള്ള 2 കപ്പാസിറ്ററിന് മാത്രമേ എന്താവുള്ളൂ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എന്താക്കാം ഇതിൻ്റെ ഗെയിൻ എന്താക്കണം, ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കപ്പാസിറ്റർ എന്താക്കേണ്ടി വരും, ചേഞ്ച് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്താക്കാം സ്റ്റേബിൾ ആയിട്ടുള്ള ഗെയിനിലേക്ക് നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓസിലേറ്ററിൽ എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഓസിലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറയും.